ചെറി ബീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ സ്റ്റൂ ആണ്. അതിനായി ഞാനിവിടെ ഒരു കപ്പ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന സ്പൈസസ് 3-4 കഷ്ണം കറുവപ്പട്ട, 5-8 കുരുമുളക്, 2 ഗ്രാമ്പു, 2 ഏലക്ക, 1 തക്കോലം, ബേ ലീഫിൻ്റെ 1 കഷ്ണം എന്നിവയാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 വെളുത്തുള്ളി അല്ലിയും ചെറിയ 1 കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം. അധികം നിറം ഒന്നും മാറണ്ട. സവാള ഒന്ന് വഴന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് നന്നായി യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 2 പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് പൈനാപ്പിൾ ജ്യൂസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് 1/2 പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കറി ഒന്ന് നന്നായിട്ട് ചൂടാക്കി കിട്ടിയാൽ മതിയാവും. കാരണം നമ്മൾ 1/2 പാൽ ഒഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ കറിയൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. കറിയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കശുവണ്ടിയും കിസ്മസും എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ സ്റ്റൂ 1 സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പൈനാപ്പിൾ സ്റ്റൂ അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.